നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കൊരുക്കുന്ന വിഭവങ്ങൾ ശിവസംഗീതം, ഋതു ചക്രവർത്തിനി, ചരിത്രത്തിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് പാടാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഡെഫിനറ്റ്ലി പാടാം. പക്ഷെ അങ്ങനെ ഭയങ്കര അത് തന്നെ ആവണം അങ്ങനെ പോലത്തെ ആഗ്രഹം ഇല്ല. നല്ലൊരു പ്രഭാതത്തിൽ എല്ലാവർക്കും നല്ലൊരു ഉന്മേഷവും ഊർജവും നൽകുന്നതിന് വേണ്ടി നല്ലൊരു പാട്ട് കേട്ടല്ലോ. നമുക്ക് ആദ്യ സെഗ്മെന്റിൽ കിടക്കാം, ശിവസംഗീതം. ഋതു ചക്രവർത്തിനി നിമ്മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു, ഋതു ചക്രവർത്തിനി നിമ്മണിമാറിലെ നവരാഗമാളിക ആരു തീർത്തു, ഹൃദയാംബുജത്തിൻ്റെ പവിഴം കൊണ്ടോ ഉദയാംബരത്തിൻ്റെ കനകം കൊണ്ടോ, ഋതു ചക്രവർത്തിനി നിമ്മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു, ശ്രാവണ സുന്ദരി നിൻ കങ്കണമല്ലയോ കാനന പുഷ്പങ്ങളായി മിന്നി, ശ്രാവണ സുന്ദരി നിൻ കങ്കണമല്ലയോ കാനന പുഷ്പങ്ങളായി മിന്നി, ദേവതേ നിൻ ദേവതേ നിൻ കുങ്കുമം ചാലിച്ചതല്ലയോ മാധവമാസത്തിൻ സൂര്യോദയം, കാട്ടുപൂവിൻ മേട്ടിലും ഉണരുമീഗാനം നാട്ടുമാവിൻ കൊമ്പിരല്ലേ ഊയലിൻ താളം, ഋതു ചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് ഒരു തിരിഞ്ഞോട്ടമാണ് ഇനി നമുക്ക് കാണാം ചരിത്രത്തിൽ എന്ന്. ഇന്ന് വെള്ളിയാഴ്ച, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു അതിഥിയുണ്ട്. ഇനി അതിഥിയുടെ സമയമാണ്, നമുക്ക് കാണാം എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. സംഗീതത്തിന് ഭാഷയില്ല, ജാതിയില്ല, അതിർവരമ്പുകളില്ല. ചില അവസരങ്ങളിൽ സംഗീതം ഒരു മഴയാണ്, കുളിർ മഴയാണ്, ഒരു പേമാരിയാണ്. അത്തരത്തിൽ ഒരു പേമാരിയിൽ, സംഗീതത്തിൻ്റെ പേമാരിയിൽ ബംഗാളിൽ നിന്നും ബംഗാളിൻ്റെ സ്വന്തം പുത്രി നമ്മുടെ മലയാളക്കരയിലേക്ക്, കൊച്ചു കേരളത്തിലേക്ക് ചേക്കേറി. തൻ്റെ ശബ്ദമാധുര്യം കൊണ്ട്
സംഗീതത്തിനോടുള്ള അമിത ആവേശം കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തെ സ്പർശിച്ച ഗായിക കലാകാരി ശ്രീമതി അഭ്രജിത ബാനർജിയാണ് ഇന്ന് ബി പോസ്റ്റീവിൽ അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം ചേച്ചിയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചേച്ചി. ശരിക്കും ഹിന്ദുസ്ഥാനിയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള ദുഃഖങ്ങളൊക്കെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അത് പറ്റും. ശരിയാണ്. മേബി ദ റീസണിങ് ഇസ് മെലഡി കൂടുതലാണ്, നമുക്ക് ഭാവ കൂടുതലാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ സ്റ്റൈൽ ഓഫ് സിംഗിങ് അങ്ങനെയാണ്. പക്ഷേ വി കൻ നോട്ട് കമ്പയർ ഇറ്റ് വിത്ത് എനി അതർ സ്റ്റൈൽ. അത് കമ്പാരിസൺ ഇല്ല. ചിലപ്പം നമുക്ക് ആ ലിറിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലിറിക്സ് അനുസരിച്ചാണ്, ആ ഭാവം അനുസരിച്ചാണ് കമ്പോസിഷൻ ആണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. സോ ദാറ്റ് മേ ബി ദ റീസൺ ഫോർ ദാറ്റ്. ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, ചില അവസരങ്ങളിൽ നമ്മുടെ കർണാടക സംഗീതത്തിൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് പാടാമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹിന്ദുസ്ഥാനിയിൽ അങ്ങനെയുള്ള ആ ഒരു ചേഞ്ച്? ഹിന്ദുസ്ഥാനിയിൽ ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ നമ്മൾ പറയൂലേ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ടോട്ടൽ മനോധർമ്മം തന്നെയാണ്. അത് നമ്മുടെ കിട്ടണത് കോമ്പോസിഷൻ ഒരു ഫോർ ലൈൻസ് മാത്രം കാണുള്ളൂ. നമ്മൾ ഛോട്ടാ ഖ്യാൽ പറയും ഇല്ലെങ്കിൽ ബഡാ ഖ്യാൽ പറയും. ഈ കോമ്പോസിഷൻ ഛോട്ടാ ഖ്യാൽ ബന്ദിഷ് അല്ലെങ്കിൽ ബഡാ ഖ്യാൽ ബന്ദിഷ്, ഈ ബന്ദിഷിലെ കോമ്പോസിഷൻ നാല് ലൈനേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കോമ്പോസിഷനിലെ അപ്പൊ തന്നെ ആ രാഗാന മനോധർമ്മമാണ് ചെയ്യുന്നത്. നത്തിങ് ഈസ് ഫിക്സ്ഡ്. അപ്പോ ഐ വുഡ് സേ ഹിന്ദുസ്ഥാനി ഫസ്റ്റ് ബിഗിനിങ് കുറച്ച് ഈസിയാണ്, ആഫ്റ്റർ വേർഡ്സ് ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട്. ഇഫ് യു ഹാവ് യുവർ ഓൺ ക്രിയേഷൻ ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു മാനേജ് വിത്ത് ദ ക്ലാസിക്കൽ സ്റ്റൈൽ. ഓക്കെ, ഞങ്ങളുടെ ബി പോസ്റ്റിന്റെ പ്രേക്ഷകർക്കായിട്ട് നല്ലൊരു ഹിന്ദുസ്ഥാനി വിരുന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ചിറ്റിക്ക് ഇഷ്ടമുള്ള ഒരു സകെ ഹമ്മേ ഹി തീ ന കോയി ബാത് യാദ് ന തുംകോ ആ സകെ തുംനെ ഹമേ ഭുലാ ദിയാ ഹാ തുംനെ ഹമേ ഭുലാ ഹം നാ തുമേ ഭുലാ സകേ ഹീന കോയി ബാത് യാദ് ന തുംകോ ആ സകേ ശോകേ വിസാല ലബ് പേ സവാല ശോകെ വിസാല ലബ് പേ സവാല ലബ് പേ സവാല കിസ്കി മജാല ഹംസെ നസർ മിലാ സകേ ഹമേ തുംനെ ഹമേ ഭുലാ ദിയാ ഹം നാ തുംഹേ ഭുലാ സകേ ഹമേ ഹി തീ ന കോയി ബാത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് വേണ്ടത്ര രീതിയിൽ ഒരു പ്രാധാന്യം, ഒരു പെർഫോം ചെയ്യാൻ ഒരു സ്റ്റേജ് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടോ ചേച്ചി? അതുണ്ട്. കാരണം ഇപ്പോ സത്യം പറഞ്ഞ കേരള പാടുന്ന കുട്ടികൾ എൻ്റെ സ്റ്റുഡൻറ്റ് ഉണ്ടോ ഇല്ല അത് വേറെ. പക്ഷെ എല്ലാ കുട്ടികളെയും ഒരു നല്ലൊരു ഒരു ഗോഡ് ഗിഫ്റ്റാണ് വോയിസ്, സ്പെഷ്യലി വോയിസ്, സ്പെഷ്യലി ശ്രുതി, സ്പെഷ്യലി താളം എല്ലാം. അപ്പോൾ അതിനെ എത്ര പേരെൻ്റെ ക്ലാസ്സിൽ വരുന്നത് ആ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ. ഞാൻ ഐ ജസ്റ്റ് ട്രൈ ഓൾവേസ് ടു ഗിവ് വാട്ട് ഓൾ ഐ ഹാവ്. കാരണം നോർത്ത് ഇന്ത്യ പറഞ്ഞ ഇത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ആ സ്റ്റേറ്റ്സിനെ ഉള്ളത് എല്ലാ സ്റ്റേറ്റ്സിൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാ ഹിന്ദുസ്ഥാനിയാണ്, പക്ഷെ എല്ലാ സ്റ്റേറ്റിനും ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ആ സ്റ്റൈലിനെ ഇതുണ്ട്. ഇപ്പോൾ രാജസ്ഥാനി ഫോക്ക് പറഞ്ഞാൽ അത് ടോട്ടലി ഡിഫറെൻ്റ് സ്റ്റൈൽ, ബംഗാളി ഫോക്ക് പറഞ്ഞാൽ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഭജൻസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭജൻസ് ലൈക്ക് ഭജൻസ്
റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, ലിറിസിസ്റ്റ് ഉണ്ട്, നമ്മുടെ സൂർദാസ്ജി ഉണ്ട്, തുളസിദാസ്ജി ഉണ്ട്, മീരാബായി ഉണ്ട്, കബീർ ഉണ്ട്, ബ്രഹ്മാനന്ദുണ്ട്, ഇത്ര ഭജൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം കമ്പോസ് ചെയ്യാം, ട്യൂണിങ് നമ്മുടെ സ്വന്തമാണ് ചെയ്യണത്. ആ ട്യൂണിങ് ചെയ്തിട്ട് അതിൽ നമ്മൾ ചിലപ്പം രാജസ്ഥാനി പാറ്റേൺ വെക്കാം, ചിലപ്പം ബംഗാൾ പാറ്റേൺ വെക്കാം, ചിലപ്പം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെക്കാം, ഇല്ലെങ്കിൽ പഞ്ചാബി സ്റ്റൈൽ വെക്കാം. ഇപ്പൊ ഈ എത്ര സ്റ്റൈൽ, ഈ സ്റ്റൈലിന് ഓരോരോ അംശം, വാട്ട് എവർ ഐ നോ ഐ ട്രൈ ടു ഗിവ് ടു മൈ സ്റ്റുഡൻസ് സോ ദാറ്റ് അവർക്ക് ഓ സ്റ്റൈൽ കുറച്ച് മനസ്സിലാവണം. മനസ്സിലാവണ വേണ്ടി എല്ലാ അവർക്ക് പാടാൻ പറ്റണോണ്ട് എല്ലാം എനിക്ക് പറയാൻ പറ്റണോണ്ട് ഞാൻ അത് പറയില്ല. പക്ഷെ ആ സ്റ്റൈൽ മാക്സിമം എത്ര എനിക്കറിയാം, ആ ഫുൾ കൊടുക്കാനേ ഒരു ആഗ്രഹം. പക്ഷെ ആ പഠിച്ചിട്ട് അത് പാടാനേ ഒരു സ്ഥലം, അത് വളരെ കുറവ്. അത് ഒരു സത്യം, ഒരു ചെറുതായിട്ട് ഒരു എന്ത് പറയാം, ഒരു ഡിഫിക്കൽട്ടി ആണ് അത്. കാരണം കുട്ടികളെ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യണുണ്ട്, പക്ഷെ അവർക്ക് സ്റ്റേജ് ഇല്ല പാടാൻ. അത് ഒരു നല്ല ഒരു ഡിഫിക്കൽട്ടിയാണ്. ബട്ട് ദെൻ ഓൾസോ മുമ്പത്തെ സമയം ഇപ്പോഴത്തെ സമയം കുറച്ച് കമ്പയർ ചെയ്താൽ ഇപ്പോൾ കുറെ കോമ്പറ്റീഷൻസിനെ ഹിന്ദുസ്ഥാനി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിനെ സബ് സബ്ജക്റ്റ് ആയിട്ട് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഉണ്ട്. സോ ദീസ് ഓൾ പോസിബിലിറ്റീസ് ആർ ഓൾസോ കമ്മിങ്. അപ്പോൾ എല്ലാ നെഗറ്റീവ് ഞാൻ പറയൂല, പക്ഷെ ഇതിനെ കൂടുതൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആക്കാൻ പറ്റും. അതെ, ഇഷ്ടപ്പെട്ട രാഗം എനിക്ക് എല്ലാ രാഗം ഇഷ്ടമാണ്. രാഗം ഇഷ്ടം പറഞ്ഞ ആക്ച്വലി പേഴ്സണലി പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടമുള്ളത് തോടി രാഗമാണ്. തോടി വിച്ച് ഇസ് ഹിന്ദുസ്ഥാനി തോടി, കർണാട്ടിക് അനുസരിച്ച ശുഭപന്ത് വിരാളി ആയിരിക്കും. ആൻഡ് ഭൈരവി, ഭൈരവ് രാഗലെ എല്ലാ ജന്യ രാഗാസ്. സത്യം പറഞ്ഞ കുറച്ച് ഈ സാഡ് മൂഡ് ഉള്ളത് രാഗങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, പക്ഷേ ഇത്തരത്തിൽ മനസ്സിനെ സ്പർശിക്കുന്ന, തൊട്ടുണർത്തുന്ന രാഗങ്ങളെ സ്നേഹിക്കുന്നു. എന്താണ് അതിന്റെ ഒരു റീസൺ? അറ്റാച്ച്മെന്റ് ആണ് മേ ബി. എന്റെ അകത്തുള്ളത് സോറോസ് മീൻസ് ദുഃഖങ്ങളെല്ലാം അങ്ങനെ പോലത്തെ രാഗാസ് പാടിയാണ് പോവുള്ളൂ. ദാറ്റ്സ് വൈ ഐ കൻ മേക്ക് മൈസെൽഫ് മോർ ഹാപ്പി. ഫിലിം സോങ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ ലിസൺ ദം വെരി നൈസ്ലി. ആൻഡ് ബട്ട് ഒരു പ്ലേബാക്ക് സിംഗർ ആവാൻ ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു തയ്യാറെടുപ്പുണ്ടോ? അങ്ങനെ പാടാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഡെഫിനറ്റ്ലി പാടാം. പക്ഷെ അങ്ങനെ ഭയങ്കര അത് തന്നെ ആവണം അങ്ങനെ പോലത്തെ ആഗ്രഹം ഇല്ല. ശരിക്കും തുറന്നൊരു ചോദ്യമാണ്, ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക, അവരുടെ സ്റ്റൈൽ അതൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലും? ഞാൻ കൂടുതൽ ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സൈഡ്, പിന്നെ ഈ സൂഫി സ്റ്റൈലാണ് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫീമെയിൽ വോയിസ് പറഞ്ഞ അബിദ പർവിൻജിയാണ്. അബിദ പർവിൻജിൻ്റെ സ്റ്റൈൽ, ആ ഓപ്പൺ വോയിസ്, അങ്ങനെ പോലത്തെ ഒരു ഒരു സാ തന്നെ മാത്രം പാടിയ അതിന് ഒരു ഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ പോലത്തെ ആ ഭാവം കൊണ്ടുവരാൻ എപ്പോഴാണ് ഞാൻ നോക്കും എല്ലാ പാട്ടിലും. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ വെരി വെരി ഫ്രാങ്ക്ലി ഭയങ്കര കോംപ്ലിക്കേഷൻസ് മ്യൂസിക്കിൽ എനിക്ക് അത്ര ഇഷ്ടമില്ല. കോംപ്ലിക്കേഷൻ ഡെഫിനറ്റ്ലി അത് നമ്മുടെ പ്രാക്ടീസ് ആണ് നമ്മൾ കാണിക്കുന്നത്, എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. പക്ഷേ മ്യൂസിക് അൾട്ടിമേറ്റ്ലി എന്താണ്? ഒരു വാട്ട് എവർ അവർ ആങ്സൈറ്റി ഇസ് ദെയർ മൈൻഡിൽ, അതിനെ കൂളാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾവേസ് വി ആർ ട്രൈങ്, റൈറ്റ്? മ്യൂസിക് വി ലിസൺ ഫോർ ദാറ്റ് ഓൺലി. സോ ഫോർ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് നീഡഡ് ടു ബി ഗോയിങ് ടുവേർഡ്സ് ഭാവ. And each and every raga comes out with the bhava only. So that is always my motto, to bring out the bhava more than the more complications in the music. Eppozhum oru kalakaran allenge oru kalakarikku valare support cheyna oru pradhana ghadakam ennu parayunnathu family aanu, kudumbathe. Yes, definitely, definitely. Onnu parayu shi. Before my marriage, my brother, because my father passed away very early, my brother, my mom and brother's wife, they were really supportive. And my Guruji's family, Guruji was really, he is the person, like after my father, he took me like swandam mool aanu angane eduthittana enike ella padipichittunde ella means ella karyangal oru personality development parana aa Gurujine karyam nokittana naan padichathu. Yes, yes, definitely I follow that. And after my marriage, definitely my in-laws, my mother-in-law, one of the finest lady in the world,
what I can say. Yes, definitely. I wish that she should listen. She is not with me. അങ്ങനെ പോലത്തെ ഒരു ഫൈനസ് ലേഡി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഷീസ് ഭയങ്കര സപ്പോർട്ടീവ് ആൻഡ് ഷീസ് ഡെഫിനറ്റ്ലി ഫ്രം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഷീ ടോൾഡ് മീ ഒരു പ്രാവശ്യം ആഫ്റ്റർ മാരേജ് പറഞ്ഞു, ബിക്കോസ് ഇവിടെ വന്ന ശേഷം യു നോ ഹിയർ ലൈക്ക് വീട്ടിലെല്ലാം ജോലിയൊക്കെ ചെയ്തിട്ട് അത്ര നമുക്ക് മ്യൂസിക്കിനെ പിന്നെ പ്രാക്ടീസ് ചെയ്തിരിക്കണം, ഭയങ്കര ടയർഡ് ആവും, അങ്ങനെ പോലത്തെ ആ സമയമാണ് അമ്മ എനിക്ക് നോക്കിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളത് മീൻസ് ക്വാളിറ്റീസ് അതന്നെ എപ്പോഴാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ. സോ ഓൾവേസ് ട്രൈ ടു മേക്ക് യുവർ ക്വാളിറ്റീസ് ഫസ്റ്റ്, ബ്രിങ് ഔട്ട് ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ഫാമിലി നോക്കിയിട്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. യു ഡു എവറിഥിങ് ബട്ട് ഡോണ്ട് സ്പോയിൽ യുവർ ക്വാളിറ്റി. അപ്പോൾ ആ വേർഡ്സ് കേട്ടിട്ടാണ് ആ മെസ്സേജാണ് സത്യം. ഐ ഡോണ്ട് തിങ്ക് സോ ലൈക്ക് എനി ഫാമിലി വിൽ സപ്പോർട്ട് ലൈക്ക് ദിസ്. ആൻഡ് ഡെഫിനറ്റ്ലി ബിക്കോസ് മദർ ഈസ് ലൈക്ക് ദാറ്റ്, മൈ ഹസ്ബൻഡ് ഈസ് ഓൾസോ ടു മച്ച് സപ്പോർട്ടീവ്. എപ്പോഴാണ് എന്ത് വേണം, ഇങ്ങനെ എവിടെ പോകണം, ഏത് പ്രോഗ്രാമാണ്, ഡെഫിനറ്റ്ലി എല്ലാ ഹി സപ്പോർട്സ്, എല്ലാ ഹി സപ്പോർട്സ് ആൻഡ് മൈ സൺസ് ഓൾസോ. ശരിക്കും ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്കായിട്ട് ചുച്ചിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം. ഹേ രാമചന്ദ്ര പ്രഭു തും ബിൻ പ്യാരേ കാന ഖബര ലേ മേരീ പ്രഭു ജീ കൗന ഖബര ലേ മേരീ ഹാ രാമചന്ദ്ര പ്രഭു തും ബിൻ പ്യാരേ രാമചന്ദ്ര പ്രഭു തും ബിൻ പ്യാരേ കോന ഖബര ലേ മേരീ പ്രഭു ജീ കോന ഖബര ലേ മേരീ ബാജ രഹീ ജിൻകീ നഗരീ മോ ബാജ രഹീ ജിൻകീ നഗരീ മോ സദാ ധർമ്മ കേ ഭേരീ സദാ ധർമ്മ കേ ഭേരീ കോന ഖബര ലേ മേരീ പ്രഭു ജീ കോന ഖബര ലേ മേരീ പ്രഭു ജീ കോന ഖബര ലേ മേരീ. അതിമനോഹരായിരിക്കുന്നു ചേച്ചി, അതിമനോഹരായിരിക്കുന്നു. ശ്രീ ബിജുടെ ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡ്രീം. മീര ഭജൻസ് ഒരു ആൽബം ചെയ്യിപ്പിക്കാൻ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് ഒരു എല്ലാവർക്കും ഒരു വേറെ വേറെ സ്റ്റൈലാണ് പാടാന്. അപ്പോൾ എല്ലാവർക്കും ആ സ്റ്റൈൽ അനുസരിച്ച് ഒരു കോമ്പോസിഷൻ കൊടുത്തിട്ട് സ്റ്റുഡൻസ് പാടിയ ഒരു ആൽബം ചെയ്യിപ്പിക്കാൻ. ഇറ്റ്സ് നോട്ട് മൈ, ഐ എം നോട്ട് ഗോയിങ് ടു സിംഗ് ഇൻ ദാറ്റ്. സോ ഇറ്റ് ഈസ് ഫോർ ദം. അതെ. സോ ദാറ്റ് ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ്, ഒരു വലിയ ഒരു ആഗ്രഹമാണ്. And I am waiting like there will be some positive indications definitely. ശരിക്കും ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയുടെ ശിഷ്യ സമ്പത്തിനെ കൊണ്ട് അവരുടെ വോയിസിൽ ചേച്ചിയുടെ ഒരു ഡ്രീം സഫലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ബി പോസിറ്റീവിൻ്റെ ടീം അംഗങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന, ചേച്ചിയെ ആരാധിക്കുന്ന ചേച്ചിയുടെ പ്രിയപ്പെട്ട ജനങ്ങളും പ്രേക്ഷകരും അതിനുവേണ്ടി ഇന്നു തൊട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ ബി പോസിറ്റീവിൻ്റെ ഈ വേദിയിൽ വരാനും ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാനും കാണിച്ച ഒരു വലിയ മനസ്സിന് ശരിക്കും നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വീണ്ടും മറ്റെപ്പിസോഡ് കാണാം. അതൊരു നന്ദി, നമസ്കാരം.